ഹായ് ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊൽക്കത്തയിലെ ദുർഗാപൂജ വിശേഷങ്ങൾ കാണാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊൽക്കത്തയിൽ നവരാത്രി സമയത്ത് മറ്റെല്ലാ സ്ഥലത്തും നവരാത്രി ആഘോഷിക്കുമ്പോൾ കൊൽക്കത്തയിലുള്ളത് ദുർഗാപൂജ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഒന്നാം ദിവസം മുതൽ ഒമ്പതാം ദിവസമാണ് ഇതിൻ്റെ വിസർജനം. ഒരുപാട് ഇങ്ങനെ ബിൽഡിങ്ങുകൾ പോലെ ഉണ്ടാക്കിയിട്ട് ഓരോരോ സ്ഥലത്ത് ഓരോ ക്ലബ്ബുകളുടെ വകയാകാം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ഗ്രൂപ്പുകാരുടെ വകയൊക്കെ ആയിട്ടാണ് ഓരോ സ്ഥലത്ത് ഇതുപോലെ മൂർത്തികളെ വെച്ച് പൂജ ചെയ്യുന്നത്. പിന്നെ ഒമ്പതാമത്തെ ദിവസം അല്ലെങ്കിൽ പത്താമത്തെ ദിവസം ഈ കാണുന്ന ഇത്രയും ദിവസം പൂജിച്ച മൂർത്തികളെ എല്ലാം കൊണ്ടുപോയി വിസർജനം ചെയ്യും, എവിടെയെങ്കിലും നല്ല നദിയിലോ ഒക്കെയാണ്. ഈ മൂർത്തി ഉണ്ടാക്കിയിരിക്കുന്നതും മണ്ണ് കൊണ്ടുണ്ടാക്കിയ മൂർത്തികളാണ്. പിന്നെ ഇത് കുറച്ച് ദിവസം മണ്ണും കമ്പും ചാണകം ഇതൊക്കെ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ വിശേഷമാണ് കൊൽക്കത്തയിലെ ദുർഗാപൂജ. ആരെങ്കിലുമൊക്കെ കൊൽക്കത്തയിൽ ദുർഗാപൂജയെ പറ്റി കേട്ടറിഞ്ഞിട്ട് കാണാൻ വരികയാണെങ്കിൽ, ഹോട്ടലിലൊക്കെ റൂമെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മുന്നേ കൂട്ടി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റൂമെടുക്കാനെന്നും പറഞ്ഞു നിന്നാൽ ഈ ദിവസങ്ങളിൽ റൂമുകളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് മോള് കൊൽക്കത്തയിലാണ് താമസിക്കുന്നത്. അവളുടെ അടുത്തേക്കുന്ന വീടിനടുത്ത് ഉള്ളൊരു ചെറിയൊരു അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത് അവിടെ അടുത്ത് തന്നെ ചെറിയൊരു കുളമാണ്, കുളത്തിൻ്റെ നടുക്കാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിന് പറയുന്നത് പണ്ടാലെന്നാണ്. പണ്ടാലിനുള്ളിലാണ് മൂർത്തി ഉള്ളത്. ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടാൽ നമുക്ക് തോന്നത്തില്ല ഏതോ വലിയൊരു ബിൽഡിംഗ് ആണെന്നൊക്കെ. ഒന്നുമില്ല, ഇത് തെർമോകോൾ, ബാമ്പു, ചണം, ചാക്ക്, പിന്നെ കുറച്ച് ബാമ്പു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, പിന്നെ പശ പെയിൻറ്റ്, ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ട് തുണി, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അല്ലാതെ കോൺക്രീറ്റോ ബിൽഡിങ്ങോ കട്ടയോ ഇഷ്ടികയോ ഒന്നും തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല മനോഹരമായ മൂർത്തികളായിരിക്കും. ഇവിടെ ഇത് ദുർഗാപൂജ സമയത്ത് കൊൽക്കത്തയിൽ ഒരു കോമ്പറ്റീഷനായിട്ടാണ് നടത്തുന്നത്. ഓരോ പ്രാവശ്യവും ഏത് ക്ലബിനാണ് അല്ലെങ്കിൽ ഏത് ആർട്ടിസ്റ്റുകൾക്കാണ് ഇതിന് ഫസ്റ്റ് കിട്ടിയതെന്നൊക്കെ നമ്മൾ ഓരോ പണ്ടാല് കണ്ടിട്ട് ഇറങ്ങുമ്പോഴും അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ അല്ലെങ്കിൽ സൈഡിലൊക്കെ കാണും അവർക്ക് കിട്ടിയ ട്രോഫികളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അവർ ഓരോ വർഷവും ഇത് വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ 9 വർഷമായിട്ട് ബംഗാളിലെ ദുർഗാപൂജ കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ബംഗാളിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ 9 വർഷം കഴിഞ്ഞു പോയത്. അപ്പം പല വർഷങ്ങളിലും നമ്മൾ ഒരു സ്ഥലത്ത് കാണുന്നതല്ല, ഓരോ വർഷങ്ങൾക്ക് ഇവർക്ക് ഇതിനൊക്കെ ഓരോരോ തീമുണ്ട്. നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല, ചിലതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് ഇവരെന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്ന്. ഇങ്ങനെ കണ്ട് എത്ര രാത്രി എത്ര ഏറെ വൈകുന്നു എന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അത്രയ്ക്കും കണ്ടാൽ തീരാത്ത കാഴ്ചകളാണ്. ഓരോ പണ്ടാൽ കാണുമ്പോഴും നമുക്ക് അത്ഭുതം തോന്നും. നമുക്ക് ക്യാമറയിൽ, പ്രത്യേകിച്ച് മൊബൈലിൻ്റെ ക്യാമറയിൽ പകർത്തുന്നതിന് ഒരു പരിധിയുണ്ട്. പ്രത്യേകിച്ചും രാത്രിയിലാണ് ഇത് ഇറങ്ങിയത്. വൈകിട്ടൊരു 5 മണിയോടെയൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ വിൻ്റർ തുടങ്ങിയില്ലേ, 5 മണിയോടെയൊക്കെ തന്നെ നല്ല ഇരുട്ടാവും. ആ ഒരു സമയത്ത് ഇറങ്ങി പെട്ടെന്ന് പിന്നെ അങ്ങ് ഇരുട്ടാവും. പക്ഷേ കൊൽക്കത്തയിലെ എവിടെ ഏത് സ്ട്രീറ്റിൽ നോക്കിയാലും ഇത് ഫ്ലാറ്റാണോ അതോ പണ്ടാലാണോ ഒന്നും തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല. കൊൽക്കത്ത ഫുള്ള് ലൈറ്റായിരിക്കും ഈ ഒരു 9 ദിവസവും. അല്ലാതെ തന്നെയും കൊൽക്കത്ത സിറ്റി മൊത്തവും പകലും രാത്രിയും എല്ലാം ഒരുപോലാണ്. ഏത് സമയത്തും ആർക്കും എവിടെ ഏത് പരാത്രിയിലും ഇറങ്ങി നടക്കുന്നതിനോ ഒന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണ്. എപ്പോഴും വാഹനങ്ങളുടെ സർവീസുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ്, ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഈ പൂജാ പണ്ടാല് കാണാനായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടന്നാലും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഓട്ടോയോ വണ്ടികളോ ഒന്നും തന്നെ കിട്ടത്തില്ല. കാരണം ഒരു സമയമാകുമ്പോഴത്തേനും ഇതെല്ലാം പകൽ സമയത്ത് പോവുകയാണെങ്കിൽ കുറച്ച് സ്ഥലത്തെങ്കിലുമൊക്കെ വണ്ടികൾ കിട്ടും. കാരണം ഇത് ഒരു സമയമാകുമ്പോഴത്തേനും ഇതിനെല്ലാം ബ്ലോക്ക് ചെയ്യും. കാരണം ഒരുപാട് ആൾക്കാർ വഴി നീങ്ങളെ, ഇതിപ്പം കുറച്ച് നേരെ ഇരുട്ടി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ചെങ്കിലുമൊക്കെ വണ്ടികൾ പോകുന്നതും ആൾ കുറവായിട്ട് തോന്നുന്നതും ഒക്കെ. അല്ലെങ്കിൽ ഓരോ പണ്ടാൽ കാണുന്നതിനും ചിലപ്പോൾ 2 മണിക്കൂറുകളൊക്കെ, 2 മണിക്കൂറും അതിൽ കൂടുതലും ഒക്കെ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ക്യൂവിൽ നിന്നിട്ടുണ്ട്. ആ ക്യൂ കഴിഞ്ഞ് എത്തുമ്പോഴേ നമുക്ക് ആ പണ്ടാൽ കാണാൻ പറ്റും. തികച്ചും ഡിഫറൻ്റ് ആയിട്ടാണ് ഓരോ പ്രാവശ്യവും ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഓരോ പാർലമെൻറ്റിൻ്റെ രീതിയിൽ, പിന്നെ അടുത്തിടെ എന്തെങ്കിലുമൊക്കെ, ഒരു തവണ കാർഗിൽ വാറൊക്കെ നടന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ഒരു മോഡലിലൊക്കെ ആയിരുന്നു പണ്ടാലുണ്ടാക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കണ്ട് ചെല്ലുമ്പോൾ പൂജ നടക്കുന്ന മൂർത്തി ഉണ്ടാകും.
പക്ഷേ വെളിയിൽ കാണുന്ന ഓരോന്നുണ്ടാക്കി, പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് നമ്മൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഞാനിപ്പോൾ നേരത്തെ ഗുജറാത്തിലെ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ആ ജെയിൻ ടെമ്പിളും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ ഗുജറാത്തിൽ കണ്ട സ്റ്റെപ്പ് വലിയ, അതുപോലെ തന്നെ പല കോട്ടകൾ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ്, 500-600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്, കല്ലുകളിൽ കൊത്തിയെടുത്ത ഓരോ രീതിയിലാണ് ഓരോ ശില്പങ്ങളും. പക്ഷേ ഇവിടെ ഈ പണ്ടാൽ കണ്ടാൽ ഇത് കല്ലുകളിൽ കൊത്തിയെടുത്തെയാണെന്ന് നമ്മൾ തോന്നിപ്പോകുന്നു. തൊട്ട് നോക്കുമ്പോഴേ മനസ്സ് തൊടാൻ അവർ അനുവദിക്കില്ല, ഡോണ്ട് ടച്ച് എന്നും, പിന്നെ അവിടെ എല്ലാം സെക്യൂരിറ്റികളുമുണ്ട്, ആരും തൊടാനും, തൊട്ട പിന്നെ പോയില്ലേ, 10 പേര് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോയി, തൊടാനൊന്നും സമ്മതിക്കില്ല. പക്ഷേ നമ്മൾ അറിയാതെങ്കിലും ഒന്ന് തൊട്ട് നോക്കിയാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെല്ലാം ചെയ്തേക്കുന്നത് തെർമോകോള്, തുണി, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു പർവ്വതമുണ്ട്, അതുണ്ടാക്കിയേക്കുന്നത് നമ്മുടെ ഡോർമാറ്റില്ലേ, ഡോർമാറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വഴികൾ മൊത്തം ഇത് തന്നെയാണ്. ഫ്ലാറ്റുകളാണോ, ബിൽഡിങ്ങുകളാണോ, പണ്ടാലാണോ എന്നൊന്നും മനസ്സിലാകത്തില്ല. കിലോമീറ്ററുകളോളം നടന്ന് നടന്ന് ഒരു പണ്ടാൽ കണ്ടിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് നടത്തേക്കടുത്ത് ഒരു പണ്ടാൽ, അടുത്ത പണ്ടാൽ കാണാം. അങ്ങനെ ഇങ്ങനെ നടന്ന് 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 നടന്ന്, പക്ഷേ യാത്രയുടെ ക്ഷീണമൊന്നും പതുക്കെ പതുക്കെ അല്ലേ പോകുന്നത്, കാരണം വഴി നിറയെ ആൾക്കാരായിരിക്കും, പിന്നെ ലൈറ്റിങ്ങും ഒക്കെ കണ്ട് കണ്ട് നമുക്കിങ്ങനെ പോവാം. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ അതും ഈ കൊൽക്കത്ത സിറ്റിയുടെ നടുക്ക് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത്, അവിടെ മൊത്തം കടകളൊക്കെയാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് അവരെന്ത് ദൂരമായിട്ട്, ഞാനിപ്പോൾ ഈ വീഡിയോ കുറച്ച് സ്പീഡിലിട്ടേക്കെയാണ്, എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ ലൈറ്റിങ് കൊണ്ടാണ്. പക്ഷേ രാത്രി കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ അത്ര ഭംഗി തോന്നില്ല, പക്ഷേ ഇതിൻ്റെ ലൈറ്റിങ്ങിലൂടെയാണ് ഇതിന് നല്ല ഭംഗി തോന്നിപ്പിക്കുന്നത്. ആ സമയം പകൽ സമയത്ത് വന്ന് കണ്ടാൽ ഇതെന്താണെന്ന് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും, പക്ഷേ ലൈറ്റ് ഇട്ട് ആ ഭംഗി പകൽ സമയത്ത് കിട്ടത്തില്ല. ഞങ്ങൾ ഒരു ദിവസം ഫുള്ളായിട്ട് രാത്രി മൊത്തം കണ്ടു, പിന്നെ മറ്റൊരു ദിവസം, അടുത്ത ദിവസം പകൽ സമയത്ത് കണ്ടു. ഓരോ പണ്ടാലുകളുടെ ഉള്ളിലേയും നടക്കുന്ന പൂജകളാണ് നേരത്തെ കണ്ടത്. ഞാൻ ആ ഭാഗത്ത് മാത്രം കുറച്ച് എൻ്റെ റിയൽ വോയിസ് കൊടുത്തതേ ഉള്ളൂ. ഈ 7 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ 7-ാം ദിവസമാണ് ഇത് കാണുന്നത്, 7 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന പൂജകളാണ്. ഓരോ ദിവസവും അവർക്ക് എന്തൊക്കെയോ പ്രത്യേകതരം പൂജകളുണ്ട്, എന്തൊക്കെയോ മൈക്കിൽ അനൗൺസ്മെൻറ്റ് കേൾക്കുന്ന കേൾക്കാം, തിലക പൂജയെന്നോ സിന്ദൂർ പൂജയെന്നോ അങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പം ബംഗാളീസ് ആയിട്ടുള്ളവരും പിന്നെ ബീഹാർ അവിടെയൊക്കെ, നമ്മളൊക്കെ വെറുതെ കാഴ്ച കാണാൻ പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഫുൾ ലൈറ്റിങ്ങാണ്, ഈ ലൈറ്റുകളൊന്നും തന്നെ ഒരു ഈ 9 ദിവസവും അണയുന്നതേ ഇല്ല. പിന്നെ ഒരു 10 ദിവസം പിന്നിട്ട് കഴിയുമ്പം കാളി പൂജ, അതായത് നമ്മുടെ ദീപാവലി. ബംഗാളികൾ അത് കാളി പൂജയായിട്ടാണ് ആഘോഷിക്കുന്നത്, കാളി പൂജ. പിന്നെ അടുത്ത ദിവസം ഗോവർദ്ധൻ പൂജ, അത് കഴിഞ്ഞിട്ട് അതിനടുത്ത ദിവസം ഭായ് ദൂജ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സെലിബ്രേഷൻസാണ്. ഭായദൂജം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ 3-4 ദിവസം കഴിയുമ്പോഴത്തേന് ചട്ടുപൂജ. ഇനി ഇവർക്കങ്ങ് പൂജകളുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കും. ഇതൊക്കെ നോക്കി എന്തൊക്കെയോ ഡിസൈൻസാണ്, നമുക്ക് കണ്ടായത് എന്താന്ന് മനസ്സിലാകത്തുമില്ല. അതിൻ്റെ കാഴ്ചകൾ, അതിൻ്റെ ഭംഗി നമ്മളിങ്ങനെ നോക്കി തിരിഞ്ഞു പോകും. ഈ കാണുന്നതാണെങ്കിൽ നമ്മുടെ മൺചട്ടിയില്ലേ, മൺചട്ടിയുടെ ബാക്ക് സൈഡിൽ ഓരോ ഡിസൈൻസ് കൊടുത്തിട്ടാണ് ഇതിനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട്. ഡിസൈൻസ് എന്ന് പറയുന്നത് വെറുതെ അല്ല, ഓരോ ചിത്രങ്ങളൊക്കെ വരച്ചേക്കുകയാണ്. അതായത് നമ്മുടെ രാമായണത്തിലുള്ള കഥകൾ, മഹാഭാരതത്തിലുള്ള, അതെല്ലാം വരച്ച് വെച്ചേക്കുകയാണ്. ഈ കാണുന്ന നമ്മുടെ മുറവില്ലേ, നാട്ടിലെ മുറം, ഇവിടെ മുറത്തിൻ്റെ ഷേപ്പ് ഈ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഓരോ ചിത്രകലകളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഓരോ അമ്പലങ്ങളുടെ രൂപങ്ങളൊക്കെയാണ്. ഇനി പോകെ പോകെ നമുക്ക് പകൽ കാണുന്ന അടുത്ത കാണുന്നൊരു വീഡിയോയിൽ കാണാം നമ്മുടെ തിരുപ്പതി ക്ഷേത്രം. ഇതല്ല ഇനി വരുന്നുണ്ട്. അതുപോലെ കൊൽക്കത്തയിൽ തന്നെയുള്ള ബിർള മന്ദിർ, ദക്ഷിണേശ്വർ മന്ദിർ, കാലിഗഡ് മന്ദിർ, ഇതെല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ ബാമ്പു, പിന്നെ ചെറിയ ചെറിയ തടികൾ, പിന്നെ ഉള്ളത് തെർമോകോള്, തുണി, പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാവും.
പ്ലാസ്റ്റിക് ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടില്ല, പ്ലാസ്റ്റിക് ഫ്രീ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആ ബാലാജി മന്ദിർ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ എന്ത് റിയാലിറ്റി ആയിട്ടാണ് തോന്നുന്നത്, നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. നടന്ന് നടന്ന് പോയാലും നമുക്ക് ക്ഷീണവും വിശപ്പും ഒന്നും അറിയത്തില്ല, കാരണം സൈഡുകളിലെല്ലാം ഇഷ്ടംപോലെ നല്ല നല്ല ഫുഡ്സൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ജ്യൂസുകളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ തടിയാണ്, തടി എന്തോ നമ്മൾ തീപ്പെട്ടിക്കൊക്കെ എടുക്കുന്ന പോലെ കട്ടി കുറഞ്ഞ തടിയെ വട്ടം വട്ടം മുറിച്ചിട്ടാണ് ഈ ചുവരുകൾ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ കാണുമ്പോൾ എന്തോ വട്ടം വട്ടമുള്ളൊരു സാധനം, പിന്നെ നമ്മൾ അടുത്തിങ്ങനെ നോക്കുമ്പോഴാണ് അത് തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇത് കാണുന്നതും ചെറിയൊരു കുളമാണ്, പക്ഷെ നമുക്കിങ്ങനെ അവരിങ്ങനെ ലൈറ്റിംഗ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കുമ്പോൾ ഏതോ ഒരു വലിയ അമ്പലമാണ്. അതിവിടുത്തെ ബിർളാ മന്ദിറോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇത് പുറമേ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ഇത് കണ്ടാൽ തോന്നത്തില്ലേ ഒരു റിയൽ ആയിട്ടൊരു അമ്പലമാണെന്ന്. പക്ഷെ ഒന്നും തെർമോകോളിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ദുർഗാപൂജ കഴിയുമ്പോൾ ഇതെല്ലാം പൊളിച്ച് മാറ്റും. അതിനു മുമ്പേ തന്നെ മൂർത്തിയെ അവർ പുഴയിലോ കുളത്തിലോ കൊണ്ട് ഒഴുക്കും. ഒഴുകിപ്പോകത്തൊന്നുമില്ല, കുറച്ച് ദൂരമൊന്നും അവിടെ അതിനകത്ത് വിസർജനം ചെയ്യും. ഈ 9-ാമത്തെ അല്ലെങ്കിൽ 10 ദിവസമാകുമ്പോൾ പലരും പല സമയങ്ങളാണ്, 9 ദിവസം മുതൽ ഓരോരോ മൂർത്തികൾ, എല്ലാ മൂർത്തികളെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനും പറ്റത്തില്ലല്ലോ. പിന്നെ ഈ പണിത് വെച്ചിട്ടുള്ളതല്ല, ഇതെല്ലാം കണ്ടാൽ തോന്നില്ലേ തടിയിൽ കൊത്തിയെടുത്തിട്ടുള്ള ശില്പങ്ങളാണ് അല്ലെങ്കിൽ സിമെൻറ്റിലോ കല്ലോ ചെയ്തിട്ടുള്ളതാണ്, ഒന്നുമില്ല. ഇതെല്ലാം വെറും തെർമോകോളിലാണ്. ഭയങ്കരമായ കലാകാരന്മാരാണ് ബംഗാളിൽ. ഇത് കൊൽക്കത്ത സിറ്റിയിൽ മാത്രമല്ല കേട്ടോ, ബംഗാളിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്കറിയാം ബംഗാളിൻ്റെ മുക്കിനും മൂലയിലും അത്രയും എവിടെയെല്ലാം ഉണ്ടോ. പിന്നെ വലിയ സിറ്റി ആയതുകൊണ്ട് ഒരുപാട് പണം ചിലവാക്കാൻ കഴിയുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ ഇതിനൊക്കെ ശരി നല്ല പണി, എത്രയോ ദിവസത്തെ പണിയായിരിക്കും. ഈ പണിയൊക്കെ ചെയ്യുന്നതിന് ഓരോ പണ്ടാലിന് തന്നെ ലക്ഷക്കണക്കിന് രൂപ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇതിന് സപ്പോർട്ടുണ്ട്. ഗവൺമെൻറ്റും ഇതിന് മമതാ ബാനർജി പണ്ടാലിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പൈസ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചിലവാക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു സെലിബ്രേഷനാണ് ദുർഗാപൂജ. ഇതെല്ലാം എന്ത് ഭംഗിയാണ് കാണാൻ. പിന്നെ എനിക്കിതൊക്കെ കാണുമ്പോൾ ആകെ ഒരു വിഷമം, നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം 9-ാമത്തെ ദിവസം കഴിഞ്ഞ് ഇതെല്ലാം പൊളിച്ച് കളയാനുള്ളതാണല്ലോ. വീണ്ടും പിന്നെ വീണ്ടും ഈ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങോ ചിലപ്പോൾ ഒരു കടയൊക്കെ നിന്ന്, ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനമോ ഒക്കെ നിന്ന സ്ഥലമോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസോ ഒക്കെ ആയിരിക്കാം. വേണമെങ്കിൽ പകൽ സമയത്ത് അതിൻ്റെ സൈഡിൽ വെജിറ്റബിൾ മാർക്കറ്റും കാണാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ട അത്ഭുതം തോന്നിയത് എത്ര ദിവസത്തെ പണിയാണ്. ഇത് പിന്നെ വിഷരി പോലൊരു സാധനം കൊണ്ടാണ് ഇതിൻ്റെ സൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലതൊക്കെ കണ്ടാൽ ഇത് എന്ത് തീമാണ് എന്ന് നമ്മളിങ്ങനെ നോക്കി അത്ഭുതപ്പെട്ട് നിന്നു പോവും. ഒരെണ്ണം ഞാൻ കണ്ടു, ഒരുപാട് കിളിക്കൂടുകളായിരുന്നു അതിനകത്തുള്ളത്. നമ്മൾ ഈ ചെറിയ തത്തമ്മയൊക്കെ വളർത്തുന്ന പോലത്തെ കിളിക്കൂടുകൾ, അതെല്ലാം തുറന്ന് വെച്ച രീതിയിൽ, പക്ഷെ അതിൻ്റെ ഒന്ന് വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. തുറന്ന് വെച്ച രീതിയിലുള്ള കിളിക്കൂടുകൾ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് കാണുന്നത്. അതിനുള്ളിലുണ്ടായിരുന്ന കിളികളെല്ലാം പറന്നിങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുന്നത്. ആ കിളികളെ ഉണ്ടാക്കിയേക്കുന്നത് പേപ്പർ കൊണ്ടാണ്. കിളിക്കൂട് റിയൽ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കിളിക്കൂടുകളാണ്. അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ തീം തുറന്നു വിടുക, സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോരോ തീമുണ്ട്. പിന്നെ ബംഗാളിലെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ, അതിനകത്ത് മനുഷ്യരെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ട ഒറിജിനൽ മനുഷ്യനാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് ഈ രൂപത്തിൽ ഒന്നുകിൽ മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ തെർമോക്കോളിൽ ഉണ്ടാക്കിയെടുത്തിട്ടായിരിക്കും. എത്ര ദിവസത്തെ പണിയാണ്, ഇത് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുത്ത് കളയാനുള്ളതാണ്. വീണ്ടും ഒരു കാളിപൂജയ്ക്ക് വേണ്ടി ഇത് വെച്ചേക്കത്തില്ല, കാളിപൂജ 10 ദിവസം കഴിയുമ്പോൾ ദേ വരുന്നുണ്ട്. അതിനു വേണ്ടി വീണ്ടും പുതിയതാണ് ഉണ്ടാക്കുന്നത്. കാളിപൂജയ്ക്ക് പക്ഷേ ഇത്രയേറെ കാണത്തില്ല, അവിടെ എവിടെയൊക്കെ 1-2 എണ്ണമൊക്കെ കാണത്തുള്ളൂ. പക്ഷേ ദുർഗാപൂജയ്ക്ക് ഒരു 10 മിനിറ്റൊക്കെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇത് ഓരോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണാനൊക്കെ വരുന്നവരാണെങ്കിൽ പകൽ സമയത്ത് കിടന്ന് നല്ല സുന്ദരമായിട്ട് ഉറങ്ങുക. രാത്രിയല്ല വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ഇറങ്ങിയാൽ ഒരു ദിവസം ഒരു 10-15 എണ്ണമൊക്കെ ഒരു നൈറ്റിൽ കവർ ചെയ്യാൻ പറ്റുമായിരിക്കും. നടക്കണം, പക്ഷെ വണ്ടി പിടിച്ച് പോവാം, മെട്രോയിൽ പോവാം എന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കളിക്കാനുള്ളതും അങ്ങനെയുള്ള പാർക്കും മേളയിലുള്ള സംഭവങ്ങളൊക്കെ പലയിടത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തൊന്നും ഇതൊന്നും കാണത്തില്ല. ചില ഒരുപാട് വലിയ ഗ്രൗണ്ടിലൊക്കെയാണ് നടത്തുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പാർക്കിലൊക്കെ ഉള്ളതുപോലെ കളിക്കാനുള്ളതും, പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, നല്ലതാണ്. ഞങ്ങൾ ആ രാത്രി കണ്ട കാഴ്ചകൾ കഴിഞ്ഞു. ഇനി അടുത്ത പകൽ വീണ്ടും ഇറങ്ങിയതാണ്. രാത്രി കാണാനിരുന്ന വീണ്ടും രാത്രി ആകുമ്പോഴത്തേന് ഒരുപാട് തിരക്കാണ് രാത്രി സമയത്ത്.
ഇതൊരു പകല് 11 മണിക്കൊക്കെ തുടങ്ങിയ രംഗങ്ങളാണ് കാണുന്നത്. പകൽ സമയത്ത് ഞാൻ പറഞ്ഞ ആള് കുറവായിരിക്കുമെന്ന്, പക്ഷെ പകൽ സമയത്തും ആള് കുറവില്ല. ഇതുപോലെ രാത്രിയിലൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരും, അല്ലെങ്കിൽ രാത്രി പിന്നെ ഒട്ടും തന്നെ ഓട്ടോ പോലും കിട്ടത്തില്ല. പകൽ സമയത്താകുമ്പം കുറച്ച് ദൂരമൊക്കെ ഓട്ടോ കിട്ടുന്നുണ്ട്. തിരക്ക് താരതമ്യേന രാത്രിയെക്കാട്ടിയും പകൽ കുറവായതുകൊണ്ട്. പിന്നെ പകലത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ആ ലൈറ്റിൻ്റെ ഭംഗി നമുക്ക് കിട്ടത്തില്ല. അവരുദ്ദേശിക്കുന്ന ആ ഒരു ഭംഗി കിട്ടാത്തത് കൊണ്ട് തന്നെ പലരും പകൽ സമയത്ത് അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഒരുപാട് ക്യൂവിലൊന്നും നിൽക്കാൻ വയ്യാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് പകൽ സമയത്ത് വരുന്നത്. ഇത് നോക്കിക്കേ, ഇത് മൊത്തം നമ്മൾ കോൺക്രീറ്റിന് വാർക്കുന്ന കമ്പിയാണ്. കമ്പിയും പിന്നെ എന്തോ ഒരു നെറ്റും, ഇത് രണ്ടുമാണ്. പക്ഷെ ഒരു പിടിയും കിട്ടിയില്ല. ഇതിൻ്റെ ഉള്ളിലൂടെ കുറേ ദൂരം നടന്ന് ചെന്നപ്പോൾ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി. അവിടെ ഈ പകൽ 11 നും 12 നും ഇടയിലുള്ളൊരു സമയമായിരുന്നു. ഫുൾ കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു. നമ്മൾ മൊബൈലിൻ്റെ ടോർച്ചൊക്കെ ഓണാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് കയറിപ്പോയത്. പക്ഷേ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു മൊബൈൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ, കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിലും നമുക്ക് ഈ പകൽ സമയത്ത് വന്നതിൻ്റെ എന്തെങ്കിലും ഒന്ന് കാണണം, മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ടോർച്ചുകൾ ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊരു മുമ്പോട്ട് നടക്കാനുള്ള വഴി പോലും കാണാനില്ലാത്തതുകൊണ്ട് പലരും, പരസ്പരം നമുക്ക് പോലും കാണാൻ പറ്റുന്നില്ല നമ്മുടെ കൂടെ വന്നവരെ. ആ പകലും അങ്ങനെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിനകത്ത് കണ്ടത് മെഴുകുതിരികൾ, പക്ഷേ റിയലായിട്ട് അവിടെ മെഴുകുതിരി ഇല്ല. പക്ഷേ ആ ലൈറ്റിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ട് ദേ ഇതുപോലെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ച രീതിയിലാണ് ഇതിനെങ്ങനെ കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ ഇത്. അപ്പോൾ രാത്രിയിലാകുമ്പം എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നെറ്റ്, കുറച്ച് വയറുകൾ, പിന്നെ നമ്മൾ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന കമ്പി, ഇഷ്ടംപോലെ കമ്പികൾ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇത് ഉണ്ടാക്കാൻ അടുത്തിട്ടുള്ള പ്ലാൻ ചെയ്തു കൊടുത്ത ആർക്കിടെക്റ്റിൻ്റെയും അതുപോലെ ഇതിനെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തവരെയും ഇതിനു വേണ്ടി പണി ചെയ്ത ലേബേഴ്സിൻ്റെയും എല്ലാം ഫോട്ടോ എല്ലാം നല്ല ഈ ചുവരുകളിലെല്ലാം വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ കൂടിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തത്. പക്ഷേ ഇതിൻ്റെയും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യം, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ പോയി, 2 ദിവസം കഴിയുമ്പോൾ ഇതും പൊളിച്ച് കളയും. പിന്നെ തൊട്ടടുത്ത് തന്നെ കണ്ടത് ഒരു 5 മിനിറ്റിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം നമ്മുടെ പണ്ടത്തെ പല്ലക്കില്ലേ, പല്ലക്ക്, ഇതിനകത്ത് കംപ്ലീറ്റ് പല്ലക്കിൻ്റെ ഒരു തീമാണ്. പണ്ടത്തെ രാജാവും റാണിയും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന പല്ലക്ക്, ഇതിൻ്റെ അവിടെ ഇവിടെ എല്ലാം എത്രയോ എണ്ണം, ഇതിൻ്റെ മോഡൽ തന്നെ കംപ്ലീറ്റ് ഒരു പല്ലക്കിൻ്റെ രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഈ പല്ലക്ക് റിയൽ അല്ല, ഇതിന് വേണ്ടിയിട്ട് തടിയും ബാമ്പുവും തെർമോക്കോളും തുണിയും ഒക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല്ലക്കുകളാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഏത് പണ്ടാലിൻ്റെ ഉള്ളിൽ കയറിയാലും അസലായിട്ടുള്ള മൂർത്തിയാണ്. ഇവിടെ മൂർത്തിക്ക് വേണ്ടി ഏറ്റവും നല്ല മൂർത്തിയെ ഒരുക്കിയിട്ടുള്ളതിനും അവർക്ക് സമ്മാനം കിട്ടും. അതുപോലെ ഏറ്റവും നല്ല ഈ പുറമേ കാണുന്ന പണ്ടാല് ഒരുക്കിയിട്ടുള്ളതിനും സമ്മാനം കിട്ടും. ഇതൊക്കെ വലിയ വലിയ അവാർഡുകളാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പം ഈ നെക്സ്റ്റ് ടൈം ഇനി ഈ ബിൽഡേഴ്സിനെയൊക്കെ ആയിരിക്കും അവർ അടുത്തതിന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ ട്രോഫികളെല്ലാം അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അവർ ചെയ്ത വർക്കിനാണ്, ഭയങ്കരമായ കോമ്പറ്റീഷനാണ്. ഇതേതോ ഒരു വലിയൊരു കൊട്ടാരം പോലെയൊക്കെയാണ് ഇതിനെ തോന്നിക്കുന്നത്. ഇത് വലിയൊരു പല്ലക്കിൻ്റെ മോഡൽ തന്നെയാണ് ഇത് വെളിയിൽ നിന്ന് നോക്കിയാലും കാണുന്നത്. പിന്നെ ഇതുപോലെ ഉള്ളിലുള്ളിൽ കയറുമ്പോൾ കുഞ്ഞു കുഞ്ഞു പല്ലക്കുകൾ, പിന്നെ അതിൻ്റെ ജനലുകൾ ഒക്കെ ചെയ്തേക്കുന്നതും എല്ലാം ഈ ആ ഒരു ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. രാത്രി കാണുമ്പം വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും. പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് പല്ലക്കാണ് എന്നുള്ള കറക്റ്റ് റിയൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ പല്ലക്ക് കണ്ട് ഇതിൻ്റെ ജനലൊക്കെ ചെയ്തേക്കുന്നുണ്ട്. ഓരോ പല്ലക്കിൻ്റെ മോഡലിലാണ് ഇങ്ങനെ അവിടെ അവിടെ ജനലുകളും ഒക്കെ കൊടുക്കും. ഏതോ ഒരു വലിയ രാജകൊട്ടാരം പോലെ തോന്നിക്കും നമുക്ക് കണ്ടാൽ. എത്ര മിനക്കെട്ട്, എത്ര ദിവസത്തെ പണിയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. ഇതാണ് ദാ തിരുപ്പതി ക്ഷേത്രം. തിരുപ്പതി ക്ഷേത്രം നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതും ആ റിയൽ തിരുപ്പതി ക്ഷേത്രമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. കളറ് പോലും നോക്കിക്കേ, എന്ത് ഭംഗിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുപോയത് കല്ലോ ഇഷ്ടികയോ മണ്ണോ സിമൻ്റോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തെർമോക്കോള് പിന്നെന്തോ അങ്ങനെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടാണ് ഇത് ഇടിച്ച് പൊളിച്ച് കളയുമ്പോൾ ഒരവശിഷ്ടങ്ങളും ഇല്ലാതായി തീരുന്ന സംഭവങ്ങളാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലെ മൂർത്തി പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. തിരുപ്പതി ഞാൻ പോയിട്ടില്ല, പക്ഷേ പറഞ്ഞ് കേട്ടിടത്തോളം വെച്ച് നമ്മൾ ടിവിയിലോ
മറ്റൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നതൊക്കെ വെച്ച് നോക്കിയാലും അതേ റിയൽ ആയിട്ടുള്ള മൂർത്തികൾ. ഗണപതിയുടെയൊക്കെ ആ മൂർത്തി കണ്ടാൽ നമ്മൾ എന്ത് മറ്റെടു എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലെ മൂർത്തിയാണ്. അതുപോലെ ബിൽഡിങ്ങിലും ഏറ്റവും ഒരു റിയാലിറ്റി, എല്ലാം നല്ലതാണ്, ഒന്നിനെയും മാറ്റി വയ്ക്കാനില്ല, എല്ലാം നല്ലതാണ്. എങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഒരു ഒത്തിരി ഇഷ്ടം തോന്നിപ്പോയത് ഇതിൻ്റെ ഉള്ളിലെ മൂർത്തിയാണ്. പിന്നെ ഈ കാണുന്നത് കണ്ടാൽ തോന്നിയ വലിയൊരു മലയാണെന്ന്, പക്ഷേ ഇത് മലയൊന്നും അല്ല, ഇതും ഇതുപോലെ തെർമോകോൾ, സ്പോഞ്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. വലിയൊരു മല പോലെ ഒരു പർവ്വതം, അതിൻ്റെ അടുത്ത് മുകളിലായിട്ട് കുഞ്ഞു 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 വീടുകളുടെയാണ് ഈ ദൃശ്യം. ഞാൻ റിയൽ ആയിട്ട് കണ്ടിട്ടുള്ളത് ആസാമിനപ്പുറത്തേക്ക് മേഘാലയ, ഷില്ലോങ്, ഈ സൈഡിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളപ്പം ആ ഭാഗങ്ങളിലാണ് ഞാനിത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഷില്ലോങ് സൈഡിലൊക്കെ ഓരോ മലയുടെ, ഒരു മല കഴിഞ്ഞാൽ പിന്നൊരു മല കുറച്ച് ദൂരെയാണ്. ഈ മലയുടെ മണ്ടയ്ക്കെല്ലാം നമ്മളിങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ഇതുപോലെ വലിയ വലിയ മലകൾ, മലയുടെ മണ്ടയ്ക്ക് ഓരോരോ വീടുകൾ, കുഞ്ഞു 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 കുഞ്ഞു, അവിടെ ഈ വെള്ളപ്പൊക്കവും പിന്നെ അതുപോലെ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇങ്ങനെ കുഞ്ഞു 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 കുഞ്ഞ് വീടുകൾ കാണാം. അതും കൂടുതലും തടിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അല്ലാതെ വലിയ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും അല്ല ഈ മലയിലുള്ളത്. ആ ഒരു മോഡലാണ് എനിക്ക് ഷില്ലോങ്ങിൽ പണ്ട് കണ്ട ഒരു ഒരു കാഴ്ച പോലെ തോന്നി അത് കണ്ടിട്ട്. പിന്നെ ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ളത്. പക്ഷേ ആ വലിയ ഒരു പർവ്വതം പോലെ കണ്ട കാഴ്ചയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടെന്നറിയാവോ, ഉള്ളിൽ എന്തോ സ്പോഞ്ചോ മറ്റൊക്കെയാണ്, പക്ഷെ പുറമേ ആ പർവ്വതങ്ങളുടെ രൂപം കൊടുത്തേക്കുന്നത് നമ്മുടെ ഡോർ മാറ്റ്, നമ്മളെ ചവിട്ടി, നമ്മൾ 15 രൂപ 20 രൂപ ഒക്കെ റേറ്റിൽ വാങ്ങുന്ന വില കുറഞ്ഞ ആ ചവിട്ടികളുണ്ടല്ലോ, ആ ചവിട്ടികൾ കൊണ്ടാണ് ഇത്. അത് നമ്മൾ അടുത്ത് പോയി സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം ഇത് ഫുള്ള് കവർ ചെയ്തേക്കുന്നത് ചവിട്ടികളാണ്. അങ്ങനെ ഒരു ദിവസം പകൽ മുഴുവൻ കാണാൻ പറ്റിയതും കണ്ടു, മുഴുവനല്ല ഒരു ഉച്ച വരെയൊക്കെ, ഏകദേശം ഒരു 2 മണിവരെയൊക്കെ. പിന്നെ ഫുഡും കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോരുന്നു. പിന്നെ അതിന് ഈ 9 ദിവസത്തെ പൂജ കഴിഞ്ഞ മൂർത്തിയെ വിസർജനം ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്രയും വലിയ പൂജയോടെ ഭയങ്കര ആഘോഷങ്ങളായിട്ട് മൂർത്തിയെ തിലകമൊക്കെ ചാർത്തിച്ച്, പിന്നെ അതുപോലെ ഇവർ പൂജയ്ക്ക് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ, പായസം, കിച്ചടി, അങ്ങനെ എന്തൊക്കെയോ സാധനം കൊണ്ട് ഇതെല്ലാം ഇതിന്, അതായത് നമ്മൾ എന്താണ് പറയുന്നത്, ഭോജനം കൊടുക്കുന്നു, അതെല്ലാം വാരി കൊടുത്ത് എല്ലാ മൂർത്തികളിൽ നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് നോക്കി എത്രമാത്രം മൂർത്തികളാണ്. ഇതൊരു നദീതീരമാണ്, ഇങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ കുറച്ച് വെള്ളമുള്ള ഏത് സ്ഥലത്തായാലും അവർ കൊണ്ടുവന്ന് നിക്ഷേപിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് അങ്ങ് മണ്ണുകൊണ്ടുണ്ടാക്കിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഭാരവും ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ക്രെയിനൊക്കെ, വലിയ വലിയ മൂർത്തികളാണെങ്കിൽ ആൾക്കാർ തനി ചുമന്നുകൊണ്ടല്ല വരുന്നത്, ഇതുപോലെ ക്രെയിനിൽ പൊക്കിയെടുത്തിട്ട് നേരെ അങ്ങ് നദിയിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ വിസർജനം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസത്തെ പൂജയും ചെയ്തിട്ട് അവരുടെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്. അങ്ങനെ ഇത്രയൊക്കെയാണ് ദുർഗാപൂജ കാഴ്ചകൾ ഞങ്ങൾ 2-3 ദിവസം കൊൽക്കത്തയിൽ കണ്ടത്. ഇനി തൊട്ടടുത്ത ദിവസം വാക്സ് മ്യൂസിയവും അതുപോലെ എക്കോ പാർക്ക് ഒക്കെ കണ്ട കാഴ്ചകളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിശ്വസിക്കുന്നു. ദുർഗാപൂജയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ എനിക്കറിയാവുന്ന രീതിയിലും ഞാൻ കണ്ട കാഴ്ചകളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് എക്കോ പാർക്കിലെ വിശേഷങ്ങളും അതുപോലെ
വിശ്വബംഗ്ല ഗേറ്റ്, വാക്സ് മ്യൂസിയം, അങ്ങനെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം.